സിപിസി ജോർജ്, കേരളത്തിലെ ജനങ്ങൾ രണ്ടാം തവണയും പിണറായി വിജയനെയും ടീമിനെയും അധികാരത്തിൽ എത്തിച്ചു. സെക്കൻഡ് ടേമിലും മാൻഡേറ്റ് കൊടുത്തു. പക്ഷേ ഈ മാൻഡേറ്റ് എന്ത് തോന്നിയാസവും ചെയ്യാനുള്ള ലൈസൻസായി കൊണ്ട് നടക്കുന്നത് കൊണ്ടല്ലേ ഇത്തരത്തിൽ ജനങ്ങളുടെ മേൽ അമിത ഭാരം അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് അല്ലേ? നേരത്തെ കൊച്ചിയിലെ ഒരു വീട്ടമ്മ പറഞ്ഞു, നിങ്ങൾ സെസ് ഏർപ്പെടുത്തിക്കോ, പക്ഷേ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവണം. അതുണ്ടാവുന്നില്ല. ഇപ്പം തകർന്ന റോഡുകളെക്കുറിച്ചൊക്കെയാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുമ്പോഴും കൂടുതൽ നികുതി ഏർപ്പെടുത്തുമ്പോഴും ജനങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഗുണഫലങ്ങളാണ് ലഭിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. എന്തുണ്ട് സർക്കാരിനെ മുന്നോട്ട് വെക്കാൻ? എനിക്ക് ചിരി വരുന്നത്, എന്ത് മിണ്ടിയാലും ഉടനെ തന്നെ ഇതൊന്നുമല്ല ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം. എന്തുകൊണ്ട് നമ്പ്യാർ മനസ്സിലാക്കണം, ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നത് ബഡ്ജറ്റിന്റെ കൂടുതൽ ധനകാര്യ ബില്ലും കൂടെ അവതരിപ്പിക്കുന്നത് ജനങ്ങൾക്ക് സാറിന് ജനങ്ങൾക്ക് അറിയില്ല. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഏപ്രിൽ 1-ാം തീയതി മുതൽ ആ ബഡ്ജറ്റ് വന്നിരിക്കുന്ന നീതിനിർദ്ദേശങ്ങൾ നടപ്പായി കഴിഞ്ഞു. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, 2 രൂപ കൂട്ടിയതാ, മനസ്സിലായില്ലേ? ആ നീതിനിർദ്ദേശങ്ങൾ അതേപടി നടപ്പായി കഴിഞ്ഞു. അല്ല, ബഡ്ജറ്റിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കൂട്ടിയിരിക്കുകയാണ്. ഏതിനാ കൂട്ടിയത്? ഇന്ന് അറിഞ്ഞില്ലേ, നമ്മുടെ സമ്പദ്ഘടനയുടെ ആണിക്കല്ലേ മദ്യപന്മാർ. ഇപ്പോ ബജറ്റിൽ പ്രഖ്യാപിച്ചതിനേക്കാൾ ഞാൻ പറയാം നമ്പ്യാർ പറയാതെ. അതായത് നമ്പ്യാർ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് ചോദിച്ചാൽ നമ്പ്യാർ പറഞ്ഞതല്ല, നമ്പ്യാർ പറഞ്ഞ വേറെ ഭാഗത്തോട് ശരിയാണ്. അതായത് വൈദ്യുതി, മദ്യം, പെട്രോൾ, ഡീസൽ ഉൾപ്പെടെയുള്ള എല്ലാ സാധനത്തിനും ഇൻഡയറക്റ്റ് ആയിട്ട് ബഡ്ജറ്റിന് മുമ്പ് തന്നെ വില കൂട്ടി, ബഡ്ജറ്റ് വന്നു കഴിഞ്ഞ് പിന്നെയും കൂട്ടി, ഈ കഴിഞ്ഞ ദിവസവും ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടി, എന്നിട്ടാണ് ഏപ്രിൽ 1-ാം തീയതി പുതിയ നീതിനിർദ്ദേശം കൂടെ തലയിലോട്ട് അടിച്ചേൽപ്പിച്ചത്. മനസ്സിലായോ? അത് മനസ്സിലാക്കണം. ഈ 2 രൂപ കൂട്ടിയെന്ന് പറഞ്ഞാൽ ആനക്കാരി ഒന്നുമില്ല. 2 രൂപ കൊണ്ട് വരുന്നത് എന്താ? ഉപ്പ് തൊട്ട് കർപ്പൂരം തന്നെ വിലവർദ്ധനമായി. ഇത് മനസ്സിലാക്കാത്ത വർത്തമാനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മള് ഇവിടെ ഉടനെ തന്നെ ഈ സഹാക്കന്മാർക്ക് എന്നാ പറയാനുള്ളത്? മുസ്തഫ പറഞ്ഞത് തന്നെ, പിണറായി വിജയനും പറയുന്നത് അത് തന്നെ. എന്താ അതിന്? മുസ്തഫ ക്ഷമിക്കണം, മുസ്തഫയുടെ മറുപടി പറയേണ്ടി വന്നില്ല. ഞാന് അങ്ങനെ മറുപടി പറയുന്ന സഭാക്കാരനല്ല. നിങ്ങൾക്കറിയില്ല, പറയാം, പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന MP പാർലമെന്റിൽ ചോദിച്ചപ്പോ ഉത്തരം വന്നു, ഇവിടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോഴും നമ്മുടെ ധനകാര്യമന്ത്രി വന്ന് കാര്യ കേന്ദ്രം തരാനുള്ള തന്നില്ലേ. കഴിഞ്ഞ ഈ പാർലമെന്റിലാണ് കാർലവർ സമ്മേളനത്തിൽ ചോദിച്ചു എത്ര രൂപ കൊടുക്കാനുണ്ട്. നിർമ്മലാ സീതാരാമൻ ഓർഡർ പൊക്കി കാണിച്ചു കൂടെ 42,000 കോടി രൂപ കേന്ദ്രത്തിന്റെ വീതം കേന്ദ്രം കൊടുക്കാനുണ്ട്. മറ്റു സംസ്ഥാനങ്ങൾക്ക് കൂടുതലാണ്. ഇതാ കൊടുത്തിരിക്കുന്നു, കഴിഞ്ഞ ദിവസം ഓർഡർ കൊടുത്ത പണം അവരുടെ കിട്ടിയിട്ടുണ്ട്, അവർ നിഷേധിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോ മന്ത്രി പറഞ്ഞു ശരിയാണ്, നമ്മുടെ ധനകാര്യം ആ കാശ് കിട്ടി, പക്ഷെ IST കിട്ടിയില്ലെന്ന്. IGST മനസ്സിലായില്ലേ? IGST കിട്ടാനുണ്ട്, എത്ര കിട്ടാനുണ്ട്? 760 കോടി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആ ധനകാര്യം നിർമ്മലാ സീതാരാമൻ ചെറുതെന്നുള്ള വളരെ മാന്യ ഒരു മന്ത്രിയാ. ഇപ്പൊ നമ്മുടെ കേരളത്തെ മന്ത്രി കള്ളത്തരം കൊള്ളത്തരമൊന്നും കയ്യിലില്ല. അവര് ആ 760 കോടി ഓർമ്മ 760 കോടി രൂപയും റിലീസ് ചെയ്ത് കേരളത്തിൽ കൊടുത്തേണ്ട ഓർഡർ പൊക്കി കാണിച്ചു. അപ്പം സഹാക്കന്മാർക്ക് മിണ്ടാനില്ല, മിണ്ടാതെ നടക്കുക. ഏടി മുസ്തഫയെ പോലെ പാപങ്ങളൊക്കെ ഈ വൃത്തികൾ പറയിച്ചോണ്ടിരിക്കുക. മുസ്തഫ ഇത് പഠിക്കാതെ വർത്തമാനം പറയരുത്. ഞങ്ങളെപ്പോലെ ആളുകൾ ഈ നാട്ടിൽ നിന്ന് ജീവിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യം മുസ്തഫയെപ്പോലെ ആൾ വന്ന് നുണ പറഞ്ഞാൽ എങ്ങനെ നോക്കുന്നു? അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കല്ല, ചെയ്യരുത്. ജനങ്ങളെ തെറ്റിച്ച് എത്ര ആൾ നിങ്ങൾക്ക് പോകാൻ പറ്റും? നിങ്ങൾ മനസ്സിലാക്കി ചെയ്ത വലിയ പാപം. അതായത് കേന്ദ്രത്തിൽ നിന്ന് ഒരു പൈസ കിട്ടാനില്ല എന്ന് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ജനത്തിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടതിനേക്കാൾ കൂടുതലാണ് കേരളത്തിന് കിട്ടിയിരിക്കുന്നത്. അത് കേന്ദ്രം സംസാരിച്ചു, കേരളത്തിലെ ധനകാര്യത്തിന് സമ്മതിക്കേണ്ടി വന്നു. പിന്നെ ഇനി എന്താ കിട്ടാനില്ല, കിട്ടിയില്ല, കിട്ടിയില്ല എന്ന് വർത്തമാനം എന്നോട് പറയുന്നത് എന്തിന്? കിട്ടാനുള്ളത് കിട്ടി, എല്ലാം മേടിച്ച് അമ്മിക്കൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ഈ ക്രൂരത. ഈ 2 വർഷം ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് നിങ്ങൾ എങ്ങനെ? അപ്പൊ കൃഷ്ണൻ നായർ പറയുന്ന കൃഷ്ണദാസ് പറയുന്നത് കേട്ടു, കഴിഞ്ഞ ഗവൺമെന്റ് അധികാരത്തിൽ വീണ്ടും വരാനുള്ള കാരണം കിറ്റ് മാത്രമാണ്. ആ കിറ്റ് കൊടുത്തോടുകൂടി ജീവിക്കാൻ മാർഗമായി മനുഷ്യൻ വോട്ട് ചെയ്യായിരുന്നു. ഞാൻ പറഞ്ഞത് പോയതല്ലേ? ഞാൻ അനുഭവിച്ചല്ലേ? എന്താ അനുഭവിച്ചത്? കിറ്റ് എന്താ? BJP ക്കാരനകത്തൊരു തിരുമ്പിന് നടത്തി. BJP ക്കാരനറിയാം BJP കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത സാധനമാണ് കിറ്റിനകത്ത് ആ സഞ്ചി മാത്രം. സഞ്ചിക്ക് 5 രൂപ വരികയല്ല, അതിന് 15 രൂപ വെച്ച് അതും കട്ടു. അത് വേറെ കാര്യം, അതിന് പറയുന്നില്ലേ കട്ടതിന് ചരിത്രം വേറെയാ.
സഞ്ചിക്കകത്തേ കട്ടു 15 രൂപ വില വെച്ച് സഞ്ചിക്ക് വില എഴുതി മേടിച്ചു. കക്കായിരുന്നു, 5 രൂപ അതിന് വിലയുള്ളൂ. ആ സഞ്ചിക്കകത്തുള്ള സാധനം മുഴുവൻ കേന്ദ്ര ഗവൺമെന്റ് സൗജന്യമായിട്ട് കൊടുത്തതാ. ഇവിടെ ജനങ്ങളോട് പറഞ്ഞു തന്ന പിണറായി വിജയന്റെ ഔദാര്യം, എല്ലാ വീട്ടിലും കൊണ്ട സഹാക്കന്മാരെ കുടുംബശ്രീ പെണ്ണുങ്ങളെ കൊണ്ട് കൊടുക്കുക. ഈ കുടുംബശ്രീ പെണ്ണുങ്ങൾ അറിയുന്നില്ല, അവർക്ക് കാശ് കൊടുക്കുന്ന 333 രൂപയാക്കി അവർക്ക് ആരാ കേന്ദ്ര ഗവൺമെന്റ് കാശ് കൊടുക്കുന്നത്. 25% ഉള്ള സ്റ്റേറ്റ് ഉണ്ട്, ബാക്കി മുഴുവൻ കേന്ദ്രം കൊടുക്കുക. ആ കേന്ദ്ര ഗവൺമെന്റ് എതിരായിട്ടാ പെണ്ണുങ്ങൾ വീട് കയറി കിറ്റ് കൊടുത്തത്. മനസ്സിലായോ? ആ കിറ്റ് കൊടുത്ത മാത്രമാണ്. അതിനകത്തുള്ള സാധനങ്ങളെ പറ്റിയും പറഞ്ഞു എല്ലാം കേസാം പിണറായി വിജയന്റെ ഔദാര്യമാണ്. ഇത് വിശ്വസിച്ച് ഞാൻ വോട്ട് ചെയ്തു. ഇങ്ങനെ ക്രൂരത കാണിക്കാവോ? ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ അഴിമതി നിറഞ്ഞ ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ട് നമ്പ്യാരെ? കള്ളന്മാരുടെ കൊള്ളക്കാരുടെ ഒരു ഗവൺമെന്റ് ആയിട്ട് മാറിയില്ലേ ഇത്? ഇത് ആരോട് പറയാൻ കൊള്ളും? മിണ്ടാൻ അറിയാവുന്ന മന്ത്രിമാർ എത്ര ഉണ്ട് അതിനകത്ത്? ISI ഭീകരന്മാരുടെ കയ്യിലല്ലേ ഭരണമിരിക്കുന്നത്? പിണറായി വിജയൻ ഒറ്റയ്ക്ക് അവിടെ ഭരിക്കുന്നു പറഞ്ഞ അർത്ഥമുണ്ടോ? മുഴുവൻ ചെലവ് കുറയ്ക്കുക. പിണറായി വിജയൻ നടക്കുന്നത് 40 വണ്ടികളുടെ അകമ്പടിയോടുകൂടി. എന്തിന്? ഇതാരെ അയാളെ കൊല്ലാൻ പോകുന്ന അയാളെ ആർക്ക് വേണം? എന്തിനു കൊള്ളാം അയാളെ? ഇപ്പൊ എന്തിനാ മനുഷ്യൻ കൊല്ലു അയാളെ? ചുമ്മാ നുണയം പറഞ്ഞുകൊണ്ട് 40 വണ്ടികളുടെ അകമ്പടി എടുത്ത് ഓടി നടക്കുക മുഖ്യമന്ത്രിയാ? കേരളത്തിന്റെ മുഖ്യമന്ത്രി പോകുന്ന ഭാഗമാ? നാണവും മാനവും വേണം. മനസ്സിലായോ? ആ എണ്ണ കുറച്ചാൽ കോടികൾ ലാഭിക്കാം അല്ലേ? അതാ നമ്പ്യാർ, ഞാൻ അത് ചെറിയ ചെറിയ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഉരു പിടിച്ച വാളിന് മുമ്പിലൂടെ നടന്നവനാണെന്ന്. ഒരു കുന്തോ നടന്നിട്ടില്ല ഇയാള്. പേടിത്തൊണ്ടൻ ഞാൻ കണ്ട കേരളത്തിൽ ഏറ്റവും വലിയ പേടിത്തൊണ്ടനായ മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ. ഭയവായക്ക് അയാള് അമേരിക്ക ചെല്ലുമ്പോ ഫാരിസ് ബക്കർ വരണം അവിടെ. അയാളെ ദുബായി ചെല്ലുമ്പോ ഫാരിസ് ബക്കർ വരണം. ഈ ഫാരിസ് ബക്കറാണ് ഇവിടൊക്കെ കാര്യം. ഞാൻ ഇതിന് വിശദാംശങ്ങൾ ഇപ്പൊ ഇതിനുള്ള സമയമല്ലാത്തതുകൊണ്ട് കടക്കുന്നില്ല. പക്ഷെ നമ്പ്യാരെ, ഇതുപോലൊരു കൊള്ള സർക്കാർ കേരളത്തിൽ ഉണ്ടായിട്ടില്ല.